നമസ്കാരം കോട്ടയം ജില്ലയിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ നഗരമാണ് ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ടയിലെ ഒരു വാർഡാണ് അരുവിത്തറ മീനച്ചിലാർ ഈരാറ്റുപേട്ട നഗരത്തിന് നടുവിലൂടെ ഒഴുകുമ്പോൾ ആ പാലത്തിന് അപ്പുറവും ഇപ്പുറവും ഈരാറ്റുപേട്ട എന്നും അരുവിത്തറ എന്നും വ്യത്യസ്തമായി അറിയപ്പെടുന്നു അരുവിത്തറ ഈരാറ്റുപേട്ട നഗരസഭയുടെ ഒരു വാർഡാണെങ്കിലും അരുവിത്തറ എന്ന പേര് അരുവിത്തറ പള്ളിയുമായി ചേർന്ന് വരുന്നതാണ് അത് ഈരാറ്റുപേട്ട എന്ന് പേരുണ്ടാവുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായ പേരാണ് എന്നാൽ ഈരാറ്റുപേട്ട ഒരു മുസ്ലിം ഭൂരിപക്ഷ നഗരമായതോടെ ഈരാറ്റുപേട്ട നഗരസഭ ഭരിക്കുന്നതിന് SDPIക്ക് സാധിക്കുന്ന തരത്തിൽ ആ പാർട്ടി അവിടെ വളർന്നതോടെ അരുവിത്തറയുടെ പേരുപോലും ഇല്ലാതാക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ആ നീക്കത്തിന് ഈരാറ്റുപേട്ട നഗരസഭയിലെ CPM നേതാക്കളും കൂടെ പിടിക്കുന്നു കാരണം ഈരാറ്റുപേട്ടയിലെ സഖാക്കളിൽ ഭൂരിപക്ഷവും പകല് CPMകാരും രാത്രി SDPIക്കാരുമാണ് അനസ് പാറയിൽ എന്നുപേരുള്ള CPMന്റെ ഈരാറ്റുപേട്ട നഗരസഭാംഗവും CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗവുമായ നേതാവ് ഒരു വന്ധ്യതാ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഒരു ആരോഗ്യ പ്രവർത്തക വിളിച്ചപ്പോൾ അരുവിത്തറ എന്ന പേരുപയോഗിച്ചതിനെ വർഗീയമായി തന്നെ പരിഹസിച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പ്രേക്ഷകർ അത് ഓർക്കുന്നുണ്ടാവും കേൾക്കാത്തവർക്ക് വേണ്ടി അതിന്റെ ചില ഭാഗങ്ങൾ മാത്രം ഈരാറ്റുപേട്ടയിലാണോ ക്യാമ്പ് വെച്ചിരിക്കുന്ന അരുവിത്തറയിലുള്ള കിസ്കോ ലാബിൽ വെച്ച് അരുവിത്തറ മുനിസിപ്പാലിറ്റി ഉണ്ട് ഈരാറ്റുപേട്ട ബ്ലോക്ക് ഓഫീസ് ഉണ്ട് ഈരാറ്റുപേട്ട വില്ലേജ് ഓഫീസ് ഉണ്ട് അതെല്ലാം അവിടെ തന്നെ ഇരിക്കുന്നത് അരുവിത്ര എന്ന് പറയുന്ന സ്ഥലമുണ്ടോ അരുവിത്ര എന്ന് പറയുന്ന സ്ഥലമില്ല സ്ഥലനാമം ഈരാറ്റുപേട്ട എന്നുള്ളതാ ാണ് പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഈരാറ്റുപേട്ട സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ഭാഗമാണ് അരുവിത്ര പള്ളി ഭാഗം നമ്മളത് സംബന്ധിച്ചു ഈ ഒരു സ്ഥാപനത്തിന് വരിക അരുവിത്ര എന്ന് പറഞ്ഞു വരികയല്ലോ ഈ നമ്പറിലേക്ക് ഞാൻ ഞങ്ങളുടെ ക്യാമ്പിന്റെ നോട്ടീസ് ഒന്ന് അയച്ചേക്കാം ഞാൻ നോക്കി ഈരാറ്റുപേട്ടയാണ് ഞാൻ ഷെയർ ചെയ്യും അരുവിത്രാണ് ഷെയർ ചെയ്യല അരുവിത്ര ആണെ ഞാൻ ഷെയർ ചെയ്യല ഈരാറ്റുപേട്ടയാണെങ്കിൽ ഷെയർ ചെയ്യേ തീർച്ചയായിട്ടും ഇവിടെ അനസൊരു CPMകാരനാണെങ്കിലും യഥാർത്ഥത്തിൽ ഒരു SDPI മനസ്സാണ് എന്നതിന് തെളിവായി മാറുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലാകുന്നു മറുനാടൻ അടക്കമുള്ളവർ വാർത്തയും വീഡിയോയും ചെയ്യുന്നു CPMനെ മുഖം രക്ഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതാവുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം അനസ് പാറയിൽ എന്ന സഖാപ്പിയെ ഞാൻ ബോധപൂർവമാണ് ആ വാക്കുപയോഗിച്ചത് CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അങ്ങനെയൊരു പ്രതിഭാസമുണ്ട് സഖാപ്പി അതായത് അടിസ്ഥാനപരമായി ഇസ്ലാമിസ്റ്റുകളാണ് അല്ലെങ്കിൽ അവർ പലരും SDPI അടക്കമുള്ള പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ ഭാഗമാണ് എന്നാൽ അവരുടെ മുഖം മൂടി CPMന്റേതാണ് അവർ പിടിക്കുന്നത് ചെങ്കൊടിയും അരിവാൾ ചുറ്റിക നക്ഷത്രവുമാണ് എന്നാൽ അടിസ്ഥാനപരമായി അവർ SDPIയും പോപ്പുലർ ഫ്രണ്ടും നെഞ്ചിലേറ്റി നടക്കുന്നവരാണ് അത് SDPI പോപ്പുലർ ഫ്രണ്ട് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇസ്ലാമിസ്റ്റുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലേക്കും അവരുടെ പ്രവർത്തകരെ വിട്ടിരിക്കുന്നു അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളെ ഹൈജാക്ക് ചെയ്ത് അവരെ സ്വാധീനിച്ച് അവരുടെ അജണ്ട നടപ്പാക്കുന്നു അതായത് അവർക്കിപ്പോൾ ഭരണത്തിലേക്ക് വരാൻ സാധ്യമല്ല ഈ സാഹചര്യത്തിൽ ഇവർ പ്രവർത്തകർ CPMലും കോൺഗ്രസിലും പോകുന്നു കൂടുതലും CPMലാണ് കാരണം CPMനാണ് അധികാരം കൂടുതലുള്ളത് അങ്ങനെ CPMനെ കൊണ്ട് ഇസ്ലാമിസ്റ്റ് അജണ്ട നടപ്പിലാക്കാൻ കഴിയും ഇരവാദം ഉയർത്താൻ കഴിയും സംഘവിരോധം വളർത്തി നിർത്താൻ കഴിയും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെയല്ല ഭൂരിപക്ഷ വർഗീയതയാണ് എതിർക്കേണ്ടത് ന്യൂനപക്ഷ വർഗീയത ഇരവാദമാണ് പ്രതിരോധമാണ് അതുകൊണ്ട് അവരോടൊപ്പം നിൽക്കണം എന്ന സന്ദേശം കൊടുക്കാൻ കഴിയും അങ്ങനെ ഇസ്ലാമിക പക്ഷത്ത് ഇത്തരം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഉറപ്പിച്ചു നിർത്തുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഇസ്ലാമിസ്റ്റുകളാണ് സഖാപ്പികൾ അവരെയാണ് സഖാപ്പികൾ എന്ന് വിളിക്കാൻ കാര്യം ഒരു വശത്ത് സഖാവാണ് മറുവശത്ത് സുഡാപ്പികളാണ് സുഡാപ്പി എന്ന് പറയുന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് സോഷ്യൽ മീഡിയയിലുള്ള പദമാണെന്നറിയാമല്ലോ അങ്ങനെ ഒരു സഖാപ്പിയായി വേണം നമുക്ക് ഈ അനസ് പാറയിലിനെ കാണാൻ ഇവിടെ വിവാദമാകുമ്പോൾ CPMന് മുഖം രക്ഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് ഇന്നലെ അച്ചടക്ക നടപടിയെടുത്തിരിക്കുന്നു തീവ്രത കുറഞ്ഞ ഒരു തെറ്റായതുകൊണ്ട് അതായത് CPMന്റെ പ്രത്യക്ഷത്തിലല്ലെങ്കിൽ കൂടി പരോക്ഷമായ ഒരു നയമായതുകൊണ്ട് പ്രത്യക്ഷ നയം എന്ന് പറയുന്നത് മതേതരത്വമാണ് എല്ലാ മതങ്ങളോടും തുല്യ അകലമാണ് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെയുള്ള സന്ധിയില്ലാ സമരമാണ് പക്ഷേ പ്രായോഗികാർത്ഥത്തിൽ അല്ലെങ്കിൽ അതിന് CPMന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടവ് നയം അല്ലെങ്കിൽ അടവ് തന്ത്രം എന്ന നിലയിൽ അവർ ന്യൂനപക്ഷ വർഗീയതയ്ക്കൊപ്പമാണ് അതുകൊണ്ട് ഈ അടവ് തന്ത്രത്തെ ഒരു നയമാക്കി മാറ്റുന്ന തരത്തിൽ പരസ്യമായി വർഗീയത പറഞ്ഞുകൊണ്ട് ചെറുതായി ഒന്ന് ഞുള്ളിവിടാൻ CPM തീരുമാനിച്ചു ഒരു ഞുള്ളൽ ഞുള്ളലാകുമ്പോൾ ചെറിയ വേദന എടുക്കും ഒടുവിലിങ്ങനെ തലോടാം തലോടിട്ട് പറയും സാരമില്ല മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് സഖാവ് അനസ് പാറയിലിനെ 3 മാസത്തേക്ക് CPMൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് 3 മാസത്തേക്ക് മാത്രം 3 മാസം കഴിയുമ്പോൾ തിരിച്ചു വീണ്ടും ലോക്കൽ കമ്മിറ്റിയിൽ തന്നെ പ്രവർത്തിക്കാം ഈ 3 മാസ കാലയളവിലും CPMന്റെ സഖാവായി നഗരസഭയിൽ പ്രവർത്തിക്കാം
അങ്ങനെ സി പി എം മുഖം രക്ഷിച്ചു. പക്ഷേ അടവ് നയത്തിൽ മാറ്റം വരുത്തുന്നില്ല. ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഇതോടുകൂടി സി പി എമ്മിനെ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. ഇവിടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇസ്ലാമിസ്റ്റുകൾ അഴിഞ്ഞാടുന്നു സി പി എമ്മിന് തണലിൽ. അവർ രാമാനം സി പി എം ഭരിക്കുമ്പോൾ എതിരാളികളെ തീർക്കുന്നു. അവരുടെ എതിരാളികൾ സംഘപരിവാറുകാരും അവരെ എതിർക്കുന്നവരുമാണ്. സി പി എം അവരെ ഇപ്പോൾ എതിർക്കുന്നില്ല. ആദ്യമൊക്കെ സി പി എം അവരെ എതിർക്കുമായിരുന്നു. പിന്നീട് സംസ്ഥാന തലത്തിൽ തന്നെ ഉത്തരവ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഇസ്ലാമിസ്റ്റുകളെ എതിർക്കാൻ പോവേണ്ട, അവരും നമ്മളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. അവർ ഒരു സൈഡ് ചേർന്ന് പൊയ്ക്കോളും. അവർക്ക് അത്യാവശ്യം വേണ്ടത് സംഘപരിവാറിനെ കൊല്ലുകയാണ്. അവർ കൊല്ലട്ടെ, നമ്മൾ വേണ്ട സഹായം ചെയ്തു കൊടുത്താലും മതി, അങ്ങനെ നമുക്ക് ഭരിക്കാം, അവർ അഴിഞ്ഞാടട്ടെ എന്ന നയത്തിലേക്ക് സി പി എം മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ചെറുതായ ഞുള്ളലിൽ അനസ് പാറയിലിനെ അവർ മാറ്റി നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ ഗൗരിയമ്മയെയും എം വി രാഘവനെയും ഒക്കെ പുറത്താക്കിയതുപോലെ, പുറത്താക്കിയ ശേഷവും പിന്നാലെ നടന്ന് ഉപദ്രവിച്ചതുപോലെ, ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നതുപോലെ തീർക്കുമായിരുന്നു. പക്ഷേ ഇസ്ലാമിസ്റ്റുകളാണ്, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവായി മാറിയിരിക്കുന്നു, ഉദാഹരണമായി മാറിയിരിക്കുന്നു ഈ അനസ് പാറയിലിനെതിരെയുള്ള ഈ കൊച്ചുഞ്ഞുള്ളൽ.